เดียวദിണ്ടുക്കൽ ജില്ലയിലെ ഒട്ടൻചത്രത്തിനടുത്ത് കീരനൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കൊണ്ടാരങ്കി മല കയറാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ കൊണ്ടാരങ്കി മലയുടെ അടിവാരത്തുള്ള ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ശിവക്ഷേത്രം ഗട്ടിമല്ലീശ്വര ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കൊണ്ടാരങ്കി മല കയറുമ്പോൾ തൊട്ട് ഇടതുവശത്ത് കാണുന്നത് ഇങ്ങനൊരു ശിവലിംഗ പ്രതിഷ്ഠയാണ്. പാറയിൽ കൊത്തിവെച്ച പടിക്കെട്ടുകളാണ് ഈ കാണുന്നത്. ഏകദേശം 3825 അടി ഉയരമാണ് ഈ കൊണ്ടാരങ്കി മല മുകളിലോട്ട് ഉള്ള ദൂരം. ഈ കൊണ്ടാരങ്കി മലയ്ക്ക് പഴനിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഒട്ടൻചത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്ററും ദൂരം ഈ കൊണ്ടാരങ്കി മലയ്ക്ക് ഉണ്ട്. വളരെ കുത്തനെയാണ് ഈ മലകൾ കയറാനുള്ള സ്റ്റെപ്പ്. ഒരു ശിവലിംഗ രൂപത്തിലാണ് ഈ മല ഉള്ളത്. ഈ കൊണ്ടാരങ്കി മലയുടെ അടിവാരത്തുള്ള ശിവക്ഷേത്രം ഗട്ടിമല്ലീശ്വര ശിവക്ഷേത്രം എന്നും കൊണ്ടാരങ്കി മലയുടെ മുകളിലുള്ള ശിവക്ഷേത്രം മല്ലികാർജുന ക്ഷേത്രം എന്നുമാണ് അറിയപ്പെടുന്നത്. പഞ്ചപാണ്ഡവരിലൊരാളായ അർജുനൻ ഇവിടെ തപസ്സിരുന്ന് ഈ ലിംഗത്തെ സ്വയംഭൂവായിട്ടുള്ള ഈ ലിംഗത്തെ പൂജിച്ച് ആരാധിച്ചതുകൊണ്ടാണ് മല്ലികാർജുന ക്ഷേത്രം എന്ന് കൊണ്ടാരങ്കി മലയ്ക്ക് മുകളിലുള്ള ക്ഷേത്രം അറിയപ്പെടുന്നത്. സ്വയംഭൂവാണ് അവിടുത്തെ ശിവലിംഗത്തിന് ഉള്ളത്. ഐതിഹ്യം പറയുന്നത് ആദിമകാലത്ത് ഇവിടുത്തെ കർഷകർ പശുക്കളെയൊക്കെ മേച്ച് ഉപജീവനം കഴിച്ചു പോന്നിരുന്നു എന്നും അതിലെ ഒരാളുടെ പശുക്കളിൽ ഒരു പശുവിന് മാത്രം എത്ര തീറ്റ കൊടുത്തിട്ടും പാൽ നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നതല്ലാതെ അത് എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ പശുവും ആ പശുവിൻ്റെ കുട്ടിയും ഈ മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നതാണ് ആ പശുവിൻ്റെ ഉടമസ്ഥൻ കണ്ടത്. അങ്ങനെ ഒരു ദിവസം ആ പശുവിനെ പിന്തുടർന്നു പോയ ഉടമസ്ഥൻ
പശു മലമുകളിലുള്ള ഒരു സ്ഥലത്ത് പാൽ ചുരത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ദേഷ്യത്തിൽ ആ പശുവിൻ്റെ ഉടമസ്ഥൻ പശുവിനെ അടിക്കുകയും അങ്ങനെ ആ പശു പേടിച്ച് കാലിടറി ഓടുകയും ചെയ്തു. അങ്ങനെ ആ പശുവും പശുക്കുട്ടിയും കാലിടറി ഓടിയ സമയത്ത് അപ്പോൾ തന്നെ ആ പശുവും പശുക്കുട്ടിയും അദൃശ്യമായി പോയി. പിന്നീട് ഒരു അത്ഭുതം കൂടി ആ പശുവിൻ്റെ ഉടമസ്ഥനുണ്ടായി. ആ പശുവിനെ അടിച്ച അത്ര അടിയും പശുവിനേൽക്കാതെ ആ പശുവിൻ്റെ ഉടമസ്ഥന് തന്നെയാണ് ഏറ്റത്. അങ്ങനെ പശു പാൽ ചുരത്തിയ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ആ ഭാഗത്ത് ഒരു ശിവലിംഗം കാണുകയും താൻ വലിയൊരു അപരാധം ചെയ്തതായി ആ ഉടമസ്ഥന് തോന്നുകയും അദ്ദേഹം താഴെ വന്ന് മറ്റുള്ളവരോട് അറിയിക്കുകയും അങ്ങനെ എല്ലാവരും ചേർന്ന് ഈ മലയുടെ മുകളിലുള്ള ആ പശു പാൽ ചുരത്തിയ ഭാഗത്ത് ശ്രദ്ധിച്ചപ്പോൾ ഒരു സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗത്തെയാണ് കണ്ടത്. അങ്ങനെ ആ പശു കാലിടറി ഓടിയപ്പോൾ ആ പശുവിൻ്റെ കുളമ്പ് ഈ മലയിലുള്ള പാറയിൽ പല ഭാഗത്തായിട്ട് കാണാനാവും. വേറൊരു ഐതിഹ്യം പറയുന്നത് രാജാവായിരുന്ന സുന്ദരപാണ്ഡ്യ ജടാവർമ്മന് കുഷ്ഠരോഗം ബാധിക്കുകയും അങ്ങനെ അതിനു പ്രതിവിധി എന്താണെന്ന് സിദ്ധന്മാരോട് ആരാഞ്ഞപ്പോൾ 9 ശിവക്ഷേത്രങ്ങൾ പണിത് കുംഭാഭിഷേകം നടത്തിയാൽ ഈ രോഗം മാറുമെന്നും അറിയിച്ചു. അങ്ങനെ സുന്ദരപാണ്ഡ്യ രാജാവ് പണിതതാണ് ഈ കൊണ്ടാരങ്കി മലമുകളിലുള്ള മല്ലികാർജുന ക്ഷേത്രം. പക്ഷേ അതിനുള്ള തെളിവുകൾ ഈ ക്ഷേത്രത്തിൽ ഇല്ല. സുന്ദരപാണ്ഡ്യ ജടാവർമ്മ രാജാവ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതിന് ശേഷമാണ് വേടച്ചന്തൂർ രംഗമല ക്ഷേത്രം പണികഴിപ്പിച്ചതായിട്ട് അവിടുത്തെ ശിലാലിഖിതങ്ങൾ പറയുന്നത്. വളരെ കുത്തനെയാണ് ഈ മലയുടെ കയറ്റം. ഇത് പഴനിയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരവും ഒട്ടൻചത്രത്തിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ദൂരമാണ് ഈ കൊണ്ടാരങ്കി മലയിലേക്കുള്ള ദൂരം. വളരെ ചെങ്കുത്തായ കയറ്റമാണ് ഈ മലയിൽ ഉള്ളത്. അങ്ങനെ കയറി വരുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ചെറിയൊരു ഗുഹ കാണാൻ പറ്റും. അങ്ങനെ ഈ ഗുഹയ്ക്ക് അടുത്ത് പാറയിൽ ശിവലിംഗത്തിനെ കൊത്തിവെച്ച ഒരു രൂപമാണ് ഈ കാണുന്നത്. Thank you.
അങ്ങനെ ചെങ്കുത്തായ ഈ കയറ്റത്തിൽ പിടിച്ചു കയറാനായിട്ട് അങ്ങനെ കമ്പികൾ വെച്ചിട്ടുണ്ട്. അത് ഒരു വിധത്തിൽ വലിയൊരു സഹായം തന്നെയാണ് പിടിച്ച് കയറാനായിട്ടുള്ളത്. ഏകദേശം 3,825 ഉയരമാണ് ഈ മലയ്ക്ക് ഉള്ളത്. ഒരുപാട് സിദ്ധന്മാരും മുനികളും തപസ്സിരുന്ന സ്ഥലം കൂടിയാണ് ഈ കൊണ്ടാരങ്കി മല. ഈ മല കയറി വരുമ്പോൾ കാണുന്ന ഒരു നീരുറവയാണ്. പ്രദോഷം, ശിവരാത്രി, അമാവാസി, കാർത്തിക ദീപം എന്നിവയ്ക്കൊക്കെ വളരെ പ്രാധാന്യം ഉള്ള ഒരു മലയാണ് ഈ കൊണ്ടാരങ്കി മല. ഈ മലയ്ക്ക് ചുറ്റിലുമായിട്ടാണ് ആ മലയിൽ തന്നെ സ്റ്റെപ്പുകൾ കുത്തിവെച്ചിരിക്കുന്നത്. ഏകദേശം പകുതി ദൂരം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞ ഭാഗമാണ്. അവിടെ ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണ്. Thank you.
ഇത് പഞ്ചപാണ്ഡവരിലെ അർജുനൻ തപസ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്ന ഗുഹയാണ്. ഒരുപാട് മുനികളും സിദ്ധന്മാരും ഇവിടെ തപസ് ചെയ്തതായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് കയറി വരുമ്പോൾ കാണുന്നൊരു ഗുഹയാണ്. ഇതിങ്ങനെ അടിയിലോട്ട് ഒരുപാട് ദൂരത്തോളം നീണ്ടു കിടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏകദേശം 25 വർഷത്തോളമായി ഈ കൈപ്പിടികൾ വെച്ചിട്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരിക്കും ഈ മലയ്ക്ക് ചുറ്റിലുമായിട്ട് വളഞ്ഞു തിരിഞ്ഞിട്ടാണ് ഈ പടിക്കെട്ടുകൾ കൊത്തിവെച്ചിരിക്കുന്നത്. അതും ഭയങ്കര കുത്തനെ തന്നെയാണ് പടിക്കെട്ടുകൾ ഉള്ളത്. അങ്ങനെ ഏറ്റവും മുകളിലുള്ള മല്ലികാർജുന ക്ഷേത്രത്തിൽ എത്തി. ഈ കാണുന്നതാണ് മല്ലികാർജുന ക്ഷേത്രം. ഇത് ശരിക്ക് പാറയെ തുരന്നിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്.
മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് വിനായക പ്രതിഷ്ഠയും പിന്നെ ഇവിടെ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയാണ് ഈ കാണുന്നത്. நேரில் போய் பார்க்க முடியாது, ஃபோனில் பேசணும்னா வாட்ஸ்அப்பில் ஜாதக இதெல்லாம் அனுப்பிச்சு விட்டோம்னா வாட்ஸ்அப்பில் அவர் பண்ணிக்காரு. தினம் இப்போ அப்போ மா பசுமாடு வந்து சிவனுக்கு வந்து பால் கொடுத்துட்டு போயிருக்கு. அந்த சமயத்தில் கூட இது மாடு மேய்க்கிறவன் பிடிச்சி அடிச்சு கேட்கல, எனக்கு தெரியல என்ன இன்னைக்கு பார்த்து சொல்லிடுற கூட மரம் சத்தம் போட்டாப்ல உடனே பார்த்தோன்னா வேம்ப வெளியே வந்துருக்குது. கால் இப்படி எடுத்துக்கிட்டு தூக்கம் பிள்ளைங்க, அது தூக்க நேரத்தில் அந்த கால் பட்டு காலத்துல இது வந்து லிங்க சுயம்பு, சுயம்பு மீன்ஸ் இது மலையை துறந்துட்டான ஈ க்ஷேத்திரம் நிர்மிச்சிருக்கிறது. ഇത് ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആട്ടുകല്ലാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഇനി ഒരു 200 മീറ്റർ മുകളിൽ പോയാലാണ് ഒരു ധ്യാന സ്ഥലമുണ്ട്, അവിടെ എത്താൻ പറ്റുക. வீட்டுல இருக்க ஆன்லைன் கூட ഈ മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ മുകളിലാണ് ആ ധ്യാന സ്ഥലം ഉള്ളത്. ഇതിന് മുകളിലുള്ള ആ ധ്യാന സ്ഥലത്തിരുന്ന് ധ്യാനം ചെയ്താൽ പരേതാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് അനുഭവങ്ങൾ.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ചങ്ങലയിൽ പിടിച്ചിട്ടാണ് മുകളിലോട്ട് കയറേണ്ടത്. അങ്ങനെ മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 200 മീറ്റർ മുകളിൽ ആയിട്ടുള്ള ധ്യാനസ്ഥലം എത്തി. ഇത് ആ ധ്യാന സ്ഥലത്തുള്ള ഒരു സർവേ കല്ലാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ കാർത്തിക ദീപം തെളിയിക്കാനുള്ള ഒരു ചട്ടിയാണ്. ഇവിടെ ഇരുന്ന് ധ്യാനം ചെയ്താൽ പരേതാത്മാക്കളുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും എന്നാണ് അനുഭവങ്ങൾ പറയപ്പെടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ കൊണ്ടാരങ്കി മല ഏകദേശം കയറാനായിട്ട് 1 മണിക്കൂറിൽ കൂടുതലും ഇറങ്ങി വരാനായിട്ട് 1.5 മണിക്കൂറിനടുത്തും സമയമാണ് ഈ കൊണ്ടാരങ്കി മല മുകൾ ഭാഗത്ത് മല്ലികാർജുന ക്ഷേത്രം കയറി ഇറങ്ങാനായിട്ട് എടുക്കുന്ന സമയം.
குட்டினே காணலை. ഇത് ആ പശുവും പശുക്കുട്ടിയും മലയ്ക്കുമുകളിൽ സ്വയംഭൂ ശിവലിംഗത്തിൽ പാൽ ചുരത്തിയ അതിൻ്റെ ഒരു ശിലയാണ് ഈ കാണുന്നത്.